ക്യാൻസർ, ആൽസിമേഴ്സ് ഡിസീസ്, പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ്, ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ എല്ലാവർക്കും പേടിയാണ്, ഭയമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖം നമ്മളുടെ ബോഡിയിൽ വരാതിരിക്കാൻ നമ്മളുടെ ബോഡിക്ക് തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഓട്ടോഫേജി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓട്ടോഫേജി എന്താണെന്ന് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി, നമുക്ക് തുടങ്ങാം. ഓട്ടോഫേജി എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ്, ഫേജി എന്ന് പറഞ്ഞാൽ കഴിക്കുക, ഭക്ഷിക്കുക. അതായത് ഓട്ടോഫേജി എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഭക്ഷിക്കുന്ന പ്രക്രിയനെയാണ് ഓട്ടോഫേജി എന്ന് പറയുന്നത്. സ്വന്തം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പം എല്ലാവർക്കും ഭയം തോന്നും, പക്ഷേ ഇത് നമ്മളുടെ ബോഡീൻ്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓട്ടോഫേജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡീൻ്റെ സെൽഫ് ക്ലെൻസിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മളുടെ ബോഡിയിലുള്ള വേസ്റ്റിനെ ക്ലീൻ ചെയ്യാൻ നമ്മളുടെ ബോഡി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സാണ് ഓട്ടോഫേജി. ഓട്ടോഫേജി കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസറോ പ്രമേഹമോ ആൽസിമേഴ്സ് ഡിസീസ്, ഹണ്ടിങ്ടൺസ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ് പോലത്തെ രോഗങ്ങളൊന്നും വരില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ ബോഡീനെ ഇത്തരത്തിലുള്ള ചികിത്സ ഇല്ലാത്ത രോഗങ്ങളിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഓട്ടോഫേജിക്ക് കഴിവുണ്ട്. നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ ചുറ്റുവട്ടം, നമ്മളുടെ വീടിൻ്റെ ചുറ്റുവട്ടം, നമ്മളുടെ പരിസ്ഥിതി, അവിടെയൊക്കെ അട്ടിക്കൂടി കിടക്കുന്ന മാലിന്യം, വേസ്റ്റ്, ഇത് കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബോഡീൻ്റെ ഉള്ളിലും പലതരത്തിലുള്ള കോശങ്ങളുണ്ട്, ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഓരോരോ കോശങ്ങളുടെ അകത്തും വേസ്റ്റ് കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവാം. ഇത്തരത്തിലുള്ള സെല്ലുലാർ വേസ്റ്റിനെ റിമൂവ് ചെയ്യാനും ആ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ യൂസ്ഫുൾ ആക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഓട്ടോഫേജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓട്ടോഫേജി എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിന് പലതരത്തിലുള്ള സ്റ്റെപ്സ് ഉണ്ട്. ഓട്ടോഫേജിനെ കുറിച്ചുള്ള പഠനങ്ങൾ 1974 മുതലേ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വളരെ അടുത്ത് 2016 ഓട്ടോഫേജിനെ കുറിച്ച് നടത്തിയ പഠനത്തിന് നൊബേൽ പ്രൈസ് വരെ കൊടുത്തിട്ടുള്ളത്. ഇനി ഓട്ടോഫേജി നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു അനാലജി പറയാം. നമ്മളുടെ വീട്ടിലുള്ള വേസ്റ്റ് കളക്ട് ചെയ്യാൻ ഹരിതകർമ്മ സേനയിലുള്ള ആൾക്കാർ വരാറുണ്ട്. അവർ വരുന്ന സമയത്ത് അവർക്കായിട്ട് പ്രത്യേകം ഒരു വാഹനമുണ്ടാവും, ഒരു പ്രത്യേക യൂണിഫോം ഉണ്ടാവും, വേസ്റ്റ് കളക്ട് ചെയ്യാൻ ഒരു ബാഗ് ഉണ്ടാവും. അവർ എല്ലാ മാസവും കൃത്യമായിട്ട് വരാറുണ്ട്. അവർക്ക് വേസ്റ്റ് ഏതാണെന്നും വേസ്റ്റ് അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. വേസ്റ്റിനെ തരംതിരിക്കാനുള്ള കഴിവുണ്ട്. അവർ വേസ്റ്റിനെ തരംതിരിച്ചതിന് ശേഷമാണ് അത് കളക്ട് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങളുടെ വീട് നിൽക്കുന്ന വാർഡിലോ കോർപ്പറേഷൻ ഏരിയയിലോ വില്ലേജിലോ എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും അവർ വേസ്റ്റ് എല്ലാ വീടുകളിൽ നിന്നും കളക്ട് ചെയ്യാറുണ്ട്. ജൈവ മാലിന്യം വേറെയും പ്ലാസ്റ്റിക് വേസ്റ്റ് വേറെയായിട്ടും അവർ കളക്ട് ചെയ്യും. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന വേസ്റ്റെല്ലാം അവരുടെ തന്നെ കയ്യിലുള്ള ഒരു ബാഗിൽ അവർ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അവരുടെ വാഹനത്തിൽ ഈ വേസ്റ്റെല്ലാം റീസൈക്ലിംഗ് പ്ലാന്റിലേക്ക് ട്രാൻസ്പോർട്ടും ചെയ്യും. ഇനി റീസൈക്ലിംഗ് പ്ലാന്റിൽ ഈ വേസ്റ്റെല്ലാം എത്തിക്കഴിഞ്ഞാൽ ആ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് മറ്റെന്തെങ്കിലും തരത്തിൽ അത് യൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് റീസൈക്ലിംഗ് പ്ലാന്റിൽ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളുടെ ബോഡീൻ്റെ അകത്തുള്ള കാര്യം പറയാം. എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മളുടെ ബോഡിയിലുള്ള വേസ്റ്റ് യൂറിനും ഫീസസ് അല്ലെങ്കിൽ മലം എന്നുള്ള രീതിയിൽ മാത്രമാണ്. പക്ഷേ അത് മാത്രമല്ല, നമ്മളുടെ ബോഡിയിൽ ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. ഓരോരോ കോശങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ടിഷ്യൂസ് കൂട്ടി വെച്ചിട്ടാണ് ഒരു ഓർഗൻ ഉണ്ടാകുന്നത്. ഓർഗൻസിൻ്റെ എക്സാമ്പിളാണ് ഹാർട്ട്, ലിവർ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ഓർഗൻസ് കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നെർവസ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളുടെ ബോഡി വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലുകളാണ്, കോശങ്ങളാണ്. സെല്ലുലാർ ലെവലിൽ പലതരത്തിലുള്ള ബയോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും വേസ്റ്റ് ജനറേറ്റ് ആവുന്നുണ്ട്. ഇനി നിങ്ങൾ സ്കൂളിൽ ബയോളജി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സെല്ലിൻ്റെ അകത്തും പലതരത്തിലുള്ള ഓർഗനൽസ് ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ അകത്തുള്ള പലതരത്തിലുള്ള ഷേപ്പിലും സ്ട്രക്ചറിലും ഉള്ള ചെറിയ ചെറിയ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ്. അതിൻ്റെ ഉദാഹരണമാണ് ഒന്ന് ന്യൂക്ലിയസ്, ഗോൾജി ബോഡി, ലൈസോസോം ഉണ്ട്, മൈറ്റോകോൺഡ്രിയ ഉണ്ട്. മൈറ്റോകോൺഡ്രിയയിലാണ് നമുക്ക് ആവശ്യമുള്ള എനർജി ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇതിനു മുമ്പെയുള്ള ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സെല്ലിൻ്റെ അകത്തുള്ള ഈ ഓരോ ഓർഗനൽസിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്താണ് ഒരു സെല്ല് കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്നത്. ഇനി നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് സെല്ലിൻ്റെ അകത്തുള്ള ഈ ഓരോ ഓർഗനൽസും നമ്മളുടെ ഓരോ വീടുകളായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഓരോ വീട്ടിനും ഓരോ തരത്തിലുള്ള ഫങ്ഷൻ ആയിരിക്കും. ഓരോ ഓർഗനൽസിനും വിവിധ തരത്തിലുള്ള ഫങ്ഷൻ ഉള്ളതുപോലെ തന്നെ ഓരോ വീടിനും ഓരോ തരത്തിലുള്ള ഫങ്ഷനാണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. അത്തരത്തിലുള്ള ഒരു ഓർഗനലാണ് ഓട്ടോഫേഗോസോം എന്ന് പറയുന്നത്. ഓട്ടോഫേഗോസോം എന്ന് പറയുന്ന ഓർഗനൽ ആണ് നമ്മളുടെ ഹരിതകർമ്മസേന എന്ന് പറയുന്നത്. ഇത് സെല്ലിൻ്റെ അകത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഓട്ടോഫേഗോസോം എന്ന് പറയുന്ന ഓർഗനൽ നമ്മളുടെ സെല്ലിൻ്റെ അകത്തുള്ള മറ്റ് ഓർഗനൽസിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്യും.
അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ് വേസ്റ്റ്, ഏതാണ് ഡാമേജ്ഡ് ആയിട്ടുള്ള ഓർഗനൽസ്, ഏതാണ് ആവശ്യമില്ലാത്ത പ്രോട്ടീൻസ്, എന്തൊക്കെയാണ് സെല്ലുലാർ ലെവലിൽ ഉണ്ടായിരിക്കുന്ന വേസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഓട്ടോഫേഗോസോമിനുണ്ട്. ഇങ്ങനെ സെല്ലിൻ്റെ അകത്തുനിന്ന് കളക്ട് ചെയ്യുന്ന വേസ്റ്റെല്ലാം ഓട്ടോഫേഗോസോം ചെയ്യുന്നത് വലിയ ബാഗിൻ്റെ അകത്ത് തന്നെ ഇടും. വേസ്റ്റ് ലീക്കായിട്ട് പുറത്തേക്ക് വരാതിരിക്കാൻ ഇവരുടെ ബാഗിന് രണ്ട് ലെയറുള്ള നല്ല ഡബിൾ പ്രൊട്ടക്ഷനുള്ള വലിയ ബാഗാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഓട്ടോഫേഗോസോം ചെയ്യുന്നത് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള വേസ്റ്റെല്ലാം റീസൈക്ലിംഗ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകും. നമ്മളുടെ ഓരോ സെല്ലിൻ്റെയും അകത്തുള്ള റീസൈക്ലിംഗ് പ്ലാന്റിൻ്റെ പേര് ലൈസോസോം എന്നാണ്. ലൈസോസോമിൽ എത്തിക്കഴിഞ്ഞാൽ ലൈസോസോമിലേക്ക് ഓട്ടോഫേഗോസോമിൻ്റെ ഈ ബാഗ് കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള വേസ്റ്റെല്ലാം ലൈസോസോമിൻ്റെ അകത്തെത്തി അവിടെ റീസൈക്ലിംഗ് നടക്കും. റീസൈക്ലിംഗിൻ്റെ സമയത്ത് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ വേസ്റ്റും ഉപയോഗിച്ചിട്ട് അവർ എനർജി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ എനർജി വീണ്ടും സെല്ലിൻ്റെ അകത്തേക്ക് പല ഓർഗനൽസിനും വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിൻ്റെ അകത്തുള്ള വേസ്റ്റ് ഓട്ടോഫേജി കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത് സെല്ലിന് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് റീസൈക്കിൾ ചെയ്തതിന് ശേഷം. ഇനി നമ്മളുടെ പരിസ്ഥിതിയിലുള്ള വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഉത്തരവാദിത്തം ഹരിതകർമ്മസേനേൻ്റെ മാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. നമ്മൾ ഓരോ വീട്ടിലും നിൽക്കുന്നവർക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഈക്വലി ഉണ്ട്. കാരണം വേസ്റ്റ് വീടുകളിലാണ് ഉണ്ടാകുന്നത്. ആ വേസ്റ്റ് കൃത്യമായിട്ടും സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ വീട്ടിലുള്ള ആൾക്കാർക്കാണ്. അവരങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലുള്ള വേസ്റ്റ് അവിടെ തന്നെ കിടക്കുകയുള്ളൂ, ആരും വന്ന് എടുത്തുകൊണ്ടുപോകാൻ പോകുന്നൊന്നുമില്ല. അതേപോലെ തന്നെയാണ് സെല്ലിൻ്റെ അകത്തുള്ള ഓട്ടോഫേജി എന്ന് പറയുന്ന പ്രോസസ്സിൽ ഓർഗനൽസിനും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. വേസ്റ്റ് ഏതാണെന്നും വേസ്റ്റ് അല്ലാത്തത് ഏതാണെന്നും ടാഗ് ചെയ്ത് ഓട്ടോഫേഗോസോംസിന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ മാറ്റി നിർത്തണം. നമ്മളുടെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശേഷി നമുക്ക് കൃത്യമായിട്ടും തരുന്നത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഓട്ടോഫേഗോസോംസിന് നമ്മളുടെ ബോഡിയിലേക്ക് കയറിയിട്ടുള്ള വൈറസസിനെയും മറ്റ് സൂക്ഷ്മാണുക്കളെയും അറ്റാക്ക് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും അവരെയും ബാഗിൻ്റെ അകത്താക്കി ലൈസോസോമിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. ഇത്രയാണ് ഓട്ടോഫേജിയിൽ നടക്കുന്ന കാര്യങ്ങൾ. ഈ പറഞ്ഞ ഓരോ സ്റ്റെപ്പും കൃത്യമായി നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഓരോ സെല്ലിൻ്റെ അകത്തും ഓട്ടോഫേജി കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. നമ്മളുടെ സെല്ലിൻ്റെ അകത്ത് ഉണ്ടാവുന്ന വേസ്റ്റിനെ കൃത്യമായിട്ടും റീയൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഓട്ടോഫേജി കൃത്യമായിട്ടും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സെല്ലിൻ്റെ അകത്തുള്ള വേസ്റ്റ് അവിടെ തന്നെ കെട്ടി നിൽക്കും. അന്നപ്പോഴാണ് പലതരത്തിലുള്ള അസുഖങ്ങളും വരുന്നത്. അപ്പോൾ ഇനി ഓട്ടോഫേജീൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. പുതിയ സ്റ്റഡീസിൽ പറയുന്നത് ഓട്ടോഫേജി കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സെല്ലിൻ്റെ ഏജിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അതായത് ഒരു സെല്ല്, ഒരു കോശം പ്രായം വെക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ സാധിക്കും. അതായത് സെല്ലിലുണ്ടാവുന്ന വേസ്റ്റൊക്കെ കൃത്യമായി റീസൈക്കിൾ ചെയ്ത് എവിടെയാണോ വേസ്റ്റ് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യേണ്ടത് ആ പ്രോസസ്സ് കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സെല്ലിൻ്റെ അകത്ത് വേസ്റ്റ് കെട്ടി നിൽക്കുന്നില്ല, സെല്ലിന് കൂടുതൽ സമയം പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ ബില്യൺസ് അല്ല ട്രില്യൺസ് ഓഫ് സെല്ലുകളാണ് നമ്മളുടെ ബോഡിയിലുള്ളത്. ഇങ്ങനെ ഓരോ സെല്ലും കൂടുതൽ സമയം പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളുടെ ഏജിങ് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ഓരോ സെല്ലും കൂടുതൽ കാലം ജീവിക്കുന്നതിനനുസരിച്ച് നമുക്കും കൂടുതൽ കാലം ക്വാളിറ്റി ലൈഫ് ജീവിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോഫേജി എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അവിടെ പലതരത്തിലുള്ള തെറ്റുകളും നടക്കാം. ഉദാഹരണത്തിന് വേസ്റ്റ് ഓട്ടോഫേഗോസോമിൽ നിന്നും ബാഗിലേക്ക് എടുക്കുന്ന സമയത്ത് ആ ബാഗിന് രണ്ട് ലെയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ രണ്ട് ലെയർ ഉണ്ടാക്കുന്നതിന് കാരണം തന്നെ ഈ വേസ്റ്റ് ലീക്കായി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ചില സിറ്റുവേഷനിൽ വേസ്റ്റ് എന്നിരുന്നാലും ലീക്കാവാം. ഈ മെംബ്രെയിൻ പൊട്ടി വേസ്റ്റ് പുറത്തേക്ക് ലീക്കായി വീണ്ടും വീണ്ടും അങ്ങനെ വേസ്റ്റ് ലീക്കായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. അത്തരത്തിലുള്ള രണ്ട് അസുഖമാണ് പാർക്കിൻസൺസ് ഡിസീസും ഹണ്ടിങ്ടൺസ് ഡിസീസും. ഇത് രണ്ടും ന്യൂറോ ഡിജനറേറ്റീവ് കണ്ടീഷൻസ് ആണ്. പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ വിറയലുണ്ടാവും, ആളുടെ പോസ്റ്റർ മാറും, ബ്രെയിനിനെ സാരമായി ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ഓട്ടോഫേജിയിൽ നടക്കാൻ സാധ്യതയുള്ള മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോഫേഗോസോം ലൈസോസോമായിട്ട് കൂടിച്ചേരുന്ന സമയം, ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ ഫ്യൂഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോട്ടീൻ ഫോൾഡിങ് മര്യാദക്ക് നടക്കില്ല. അപ്പോൾ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സെല്ലിൻ്റെ അകത്ത് കൂടി നിൽക്കും, അക്യുമുലേറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള പ്രോട്ടീൻസ് ന്യൂറോൺസിനെ ബാധിക്കുകയാണെങ്കിൽ, അതായത് തലച്ചോറിലുള്ള സെല്ലുകളെയാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് പറയുന്നത്, ഈ ന്യൂറോൺസിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള വേസ്റ്റ് കെട്ടി നിൽക്കുന്ന സമയത്താണ് ആൽസിമേഴ്സ് ഡിസീസ് ഉണ്ടാകുന്നത്. ആൽസിമേഴ്സ് ഡിസീസിൽ ഓർമ്മക്കുറവ് മാത്രമല്ല സ്ലോലി കോഗ്നിറ്റീവ് ഡിക്ലൈൻ ആണ് ഉണ്ടാകുന്നത്. ബ്രെയിന് എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യേണ്ടത് അതിൻ്റെ ആ ഫങ്ഷനിങ് കപ്പാസിറ്റി മെല്ലെ മെല്ലെ സമയമെടുത്ത് കുറഞ്ഞു വരുന്ന ഒരു അസുഖമാണ് ആൽസിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ആൽസിമേഴ്സ് ഡിസീസും നമുക്ക് പല കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്.
ഓട്ടോഫേജിൻ്റെ മറ്റുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലത്തെ കണ്ടീഷൻസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. മെറ്റബോളിക് കണ്ടീഷൻസ് ഉണ്ട്, മെറ്റബോളിക് സിൻഡ്രോംസ് ഉണ്ട്, അതിൻ്റെ ഒരു ഉദാഹരണമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇത് പ്രിവെൻറ്റ് ചെയ്യാനും പ്രമേഹം ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് അത് കൺട്രോൾ ചെയ്ത് നിർത്താനും സഹായിക്കും. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന കണ്ടീഷൻസും വരാതെ നോക്കാൻ ഓട്ടോഫേജി കൃത്യമായിട്ടും വർക്ക് ചെയ്താൽ മതി. ഓട്ടോഫേജിൻ്റെ ഈ പറയുന്ന ബെനിഫിറ്റ്സൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നും കൂടി ഞാൻ പറയാം. അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ സെല്ലിലുണ്ടാവുന്ന ഈ വേസ്റ്റിനെ കുറിച്ച് പറയണം. എങ്ങനെയാണ് സെല്ലിൻ്റെ അകത്ത് ഈ വേസ്റ്റ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പലതരത്തിലുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസിൻ്റെ പാർട്ടായിട്ട് വേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള സെൽസ് ഉണ്ട്. ചില സെൽസ് വളരും, ചിലത് മരണപ്പെടും. മരണപ്പെട്ടു കഴിഞ്ഞാൽ പുതിയ സെല്ല് വീണ്ടും ഉണ്ടാവും, അത് വീണ്ടും വളരും. സെല്ലിൻ്റെ ഗ്രോത്തിൻ്റെ ഇന്നവിറ്റബിൾ പാർട്ടാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. എന്തൊരു സാധനം വളരുകയാണെന്നുണ്ടെങ്കിലും അവിടെ വേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രോത്ത് റെഗുലേറ്ററാണ് എംടോർ എന്ന് പറയുന്നത്. ഇതും നമ്മളുടെ സെല്ലിൻ്റെ അകത്തുള്ള ഒരു തരത്തിലുള്ള പ്രോട്ടീനാണെന്ന് വേണമെങ്കിൽ പറയാം. സെല്ലിന് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, സെല്ല് വളരണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടണം. ന്യൂട്രിയൻസിൻ്റെ ഉദാഹരണം കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സ് വൈറ്റമിൻസും മിനറൽസൊക്കെയാണ് നമുക്കറിയാം. സെല്ലിന് ഈ പറയുന്ന ന്യൂട്രിയൻസൊക്കെ കൃത്യമായ അളവിൽ കിട്ടുന്ന സമയത്ത് സെല്ല് ഗ്രോ ചെയ്യും. അതായത് ആ സമയം ആക്ടിവേറ്റഡ് ആയി നിൽക്കുന്നത് എംടോറാണ്. സെല്ലിൻ്റെ ഗ്രോത്തിൻ്റെ സമയത്ത് ഓട്ടോഫേജി അധികവും ഇനാക്റ്റീവ് ആയിരിക്കും. പക്ഷേ എല്ലാ സമയവും സെല്ലിന് ന്യൂട്രിയൻസ് കിട്ടിയെന്ന് വരില്ല. സെല്ല് സ്റ്റാർവ് ചെയ്യുന്ന സമയമുണ്ടാവും, സ്റ്റാർവേഷൻ. അതായത് സെല്ലിന് ഈ പറയുന്ന ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ആ സമയത്താണ് ഓട്ടോഫേജി ആക്ടിവേറ്റഡ് ആവുന്നത്. ഓട്ടോഫേജി ആക്ടിവേറ്റഡ് ആവുന്ന സമയത്ത് ഗ്രോത്തിൻ്റെ എംടോർ എന്ന് പറയുന്ന പ്രോട്ടീൻ ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ സെല്ലുകൾക്ക് ഈ പറയുന്ന ന്യൂട്രിയൻസ് കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർവേഷനിലേക്ക് പോകണം, നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കണം. അതുകൊണ്ടാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്താണ് ഓട്ടോഫേജി നമ്മളുടെ ബോഡിയിൽ ആക്ടിവേറ്റഡ് ആവുന്നതെന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോഫേജി ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഫാസ്റ്റിംഗ് ചെയ്യണം. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഫാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ദിവസം 16 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന വിൻഡോ പീരീഡ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയാം. പല തരത്തിലുള്ള ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു പ്ലേലിസ്റ്റിൻ്റെ രൂപത്തിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും കാർഡ്സിലും കാണാവുന്നതാണ്. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന എല്ലാ ബെനിഫിറ്റ്സും ഓട്ടോഫേജി കാരണമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളുടെ സെല്ലിന് ഗ്രോത്തും വേണം, ഓട്ടോഫേജിയും വേണം. ഇത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ബാലൻസ് കിട്ടുകയുള്ളൂ. സെല്ല് ഗ്രോത്ത് മാത്രമാണ് നടക്കുന്നതെങ്കിൽ ക്യാൻസർ പോലത്തെ കണ്ടീഷൻസ് വരും. ഓട്ടോഫേജി മാത്രമാണ് കൂടുതലായിട്ട് നടക്കുന്നതെങ്കിൽ സെൽ വേസ്റ്റിംഗ് ഉണ്ടാവും. നമ്മളുടെ സെല്ല് തന്നെ ചുരുങ്ങി ചുരുങ്ങി പോയി നമ്മളുടെ സെല്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. അത് കാരണം പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാം. നമ്മളുടെ ഓരോ സെല്ലിൻ്റെ ലെവലിലും സെൽ ഗ്രോത്തും ഓട്ടോഫേജിയും കൃത്യമായ ലെവലിൽ ഒരേ സമയത്ത് ആക്ടിവേറ്റഡ് ആയി നിൽക്കണം. ഇതിൻ്റെ ബാലൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഓട്ടോഫേജിനെ കുറിച്ച് ഇത്രയും പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി ഇതൊരു പുതിയ സബ്ജക്റ്റ് തന്നെയാണ്. കാരണം നമുക്ക് എത്ര ഓട്ടോഫേജി വേണം, എത്ര കുറവാണ് വേണ്ടത്, എത്രയാണ് മാക്സിമം ലിമിറ്റ്, ഇതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പല തരത്തിലുണ്ട്. എത്ര ഫാസ്റ്റിംഗ് ചെയ്യണം, ഓരോരുത്തർക്കും ഈ പറയുന്ന കാര്യം വ്യത്യാസം ഉണ്ടാകും. ചില ആൾക്കാർക്ക് 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് മതിയാവും. മറ്റ് ചില ആൾക്കാർക്ക് 20 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യേണ്ടി വരും ഓട്ടോഫേജി ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതെല്ലാവർക്കും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ ഓട്ടോഫേജിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓട്ടോഫേജിനെ കുറിച്ച് പുതിയ അപ്ഡേറ്റ്സ് കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് ഇതേപോലത്തെ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത്തരത്തിലുള്ള വീഡിയോസ് മിസ്സാവാതെ കാണാൻ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ എൻവയൺമെൻറ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ടോക്സിക് കെമിക്കൽസ് ഉണ്ട്, പൊല്യൂട്ടൻസ് ഉണ്ട്, പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, കൊറോണ വൈറസ് ഉണ്ട്, മറ്റു തരത്തിലുള്ള രോഗാണുക്കൾ ഉണ്ടാവും, പലതരത്തിലുള്ള റേഡിയേഷൻ ഉണ്ട്. ചിലത് നല്ലതാണ്, ചിലത് ബോഡിക്ക് ഹാംഫുൾ ആണ്. പക്ഷേ നമ്മളുടെ എൻവയോൺമെൻറ്റിലുള്ള ഇത്തരത്തിലുള്ള കാര്യത്തിൻ്റെ മുകളിലൊന്നും നമുക്ക് ഓരോരുത്തർക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. നമുക്ക് റേഡിയേഷൻ കുറയ്ക്കാനോ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസിനെ കുറയ്ക്കാനൊന്നും സാധിക്കില്ല. നമുക്ക് കൺട്രോൾ ഉള്ളത് നമ്മളുടെ ബോഡീനെ മാത്രമാണ്. നമ്മളുടെ ബോഡീൻ്റെ മുകളിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള കൺട്രോളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. ഹെൽത്തി ഫുഡ് കഴിക്കണോ ജങ്ക് ഫുഡ് കഴിക്കണോ എന്നുള്ളത് അത് ഓരോരുത്തരുടെയും ചോയ്സാണ്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സസൈസ് ചെയ്യാം, ചെയ്യാതിരിക്കാം, ഈ പറഞ്ഞ രണ്ട് കാര്യത്തിൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് കൺട്രോൾ ഉള്ളൂ. ബാക്കി നമ്മളുടെ ചുറ്റുവട്ടം നോക്കി ഇത്തരത്തിലുള്ള ടോക്സിക് കെമിക്കൽസും പൊല്യൂട്ടൻസും ഉണ്ടോയെന്ന് വിചാരിച്ച് നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല, നമ്മളുടെ ജോലി ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഹെൽത്തി ഭക്ഷണം കഴിക്കുക, എല്ലാ സമയവും പറ്റിയെന്ന് വരില്ല, പറ്റുന്ന സമയത്തൊക്കെ ഹെൽത്തി ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ എക്സസൈസും ചെയ്യുക.
ഇത് രണ്ടും കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ഓരോ സെല്ലിൻ്റെ ലെവലിലും ഓട്ടോഫേജി കൃത്യമായിട്ടും നടന്നോളും. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൃത്യമായിട്ടും വർക്ക് ചെയ്തോളും. നമ്മളുടെ ബോഡി എങ്ങനെയാണോ വർക്ക് ചെയ്യേണ്ടത് അത് അതേപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നമ്മളുടെ ലൈഫ് സ്പാൻ ആയുസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി എനിക്കറിയേണ്ടത്, ഈ വീഡിയോ കാണുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ എപ്പോഴെങ്കിലും ഓട്ടോഫേജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓട്ടോഫേജിനെ കുറിച്ച് കൂടുതൽ എന്താണ് അറിയേണ്ടത്? ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓട്ടോഫേജി വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് സമയം കിട്ടുമ്പോൾ കാണുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.